ദൈവത്തിൽ നാം മഹത്വപ്പെടുമാറാകട്ടെ. പവർവിഷൻ ചാനൽ ഒരുക്കിയിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാം ദിനം നാലാം പകൽ സമയം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാലോചന നാം ഇതിനകം കേട്ടുകഴിഞ്ഞു. ഇന്ന് പകൽക്കാലം വീണ്ടും നാം ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കി സവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുന്നു. അതിനാധാരമായി യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യമാണ്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ, നമുക്കറിയാവുന്ന പശ്ചാത്തലമാണ്. അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു എന്നും നമുക്ക് വായിക്കുവാൻ കഴിയും. കല്യാണ വീടുകളിൽ ക്ഷണിക്കപ്പെടുന്ന ആളുകളുടെ സംഖ്യയും ഒരുക്കപ്പെടുന്ന സദ്യയും പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യുന്നതാണ്. ആളുകളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം വിരുന്നൊരുക്കുകയും അല്പം കൂടിയാലും കുറഞ്ഞു പോകരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഈ കല്യാണ വീട്ടിൽ വീഞ്ഞ് പോരാതെ വന്നു എന്ന് നാം വായിക്കുന്നു. നന്നായി കണക്കുകൂട്ടുകയും കിഴിക്കുകയും ചെയ്ത് വളരെ പ്ലാൻ ചെയ്ത് ഒരുക്കിയ ഈ കല്യാണ വീട്ടിൽ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളിൽ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാറുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയിട്ടുള്ളവരാണ് നമ്മിൽ പലരും. ചിലരുടെ ജീവിതത്തിൽ പലവട്ടം പല ആവർത്തി കണക്കുകൂട്ടുകൾ തെറ്റിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും പുതിയ കണക്കുകൾ കൂട്ടുകയും കിഴിക്കുകയും ചെയ്യുന്ന ചിലർ ഇല്ലാതില്ല. ഈ കല്യാണ വീട്ടിലെ കണക്കുകൂട്ടുകൾ തെറ്റിയതോടെ അവർ തലകുനിഞ്ഞുപോയി. അവരുടെ നിസ്സഹായാവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും ഒന്നും ചെയ്യുവാൻ പറ്റാത്ത, ഒന്നും പറയുവാൻ പറ്റാത്ത, വാക്കുകളില്ലാതെ പ്രതികരിക്കുവാൻ കഴിയാതെ ആയിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. നാം ആയിരിക്കുന്ന ഈ സന്ദർഭം മറ്റേത് കാലഘട്ടത്തെക്കാളും മനുഷ്യൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റിയിരിക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ ചില മാസങ്ങൾ എല്ലാ സമസ്ത മേഖലകളിലും മനുഷ്യൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റി. മനുഷ്യൻ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. ഒന്നും ചെയ്യുവാൻ കഴിയാതെ, ഒന്നും പറയുവാൻ കഴിയാതെ സാമൂഹ്യവും സാമുദായികവും രാഷ്ട്രീയവുമായ സകല മേഖലകളും അവരുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മുതൽ മെഡിക്കൽ ശാസ്ത്രം വരെ കണക്കുകൂട്ടൽ തെറ്റി മറുപടി കൊടുക്കുവാൻ കഴിയാതെ, പരിഹാരം കാണുവാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ഈ അവസ്ഥ ഈ തലമുറയ്ക്ക് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ജീവിതത്തിൽ ചിലപ്പോഴെല്ലാം ചില സന്ദർഭങ്ങളെല്ലാം ഇങ്ങനെ മറുപടി കൊടുക്കുവാൻ കഴിയാതെ, ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ, ഒരടി പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാതെ ലോകരാജ്യങ്ങൾ നിൽക്കുന്നതുപോലെ നാം നിന്നുപോയിട്ടുണ്ട്. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് വഴിമുട്ടി നിൽക്കുന്നതുപോലെ, വഴിയടഞ്ഞു നിൽക്കുന്നതുപോലെ, ഒരടി പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ നിൽക്കുന്നതുപോലെ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പല സന്ദർഭങ്ങൾ ഇത്യാദി സംഭവങ്ങൾ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിൻ്റെ ആലോചന കൈമാറുകയാണ്. വഴിമുട്ടി നിൽക്കുന്ന, വഴിയടഞ്ഞു നിൽക്കുന്ന,
ഇനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കുവാൻ സാധ്യതയില്ല എന്ന് ലോകത്തുള്ള മുഴുവൻ പേര് ഈ കാലഘട്ടത്തിൽ പറയുന്ന പോലെ നാം ആയിരിക്കുന്നുവെങ്കിലും ചെങ്കടലിന്റെ മുകളിലൂടെ നടത്തിക്കൊണ്ടു പോയിട്ടാണെങ്കിലും ദൈവം നിന്നോടും നിന്റെ കുടുംബത്തോടും തലമുറയോടും പറഞ്ഞ വാക്തത്വം നിവർത്തിപ്പാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇസ്രായേലിനു വേണ്ടി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ മാത്രം ചെങ്കടലിനെ വിഭജിച്ച ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. ഇന്നും ചെങ്കടലിനെ രണ്ടാക്കി വിഭജിക്കേണ്ടി വന്നാൽ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ചെങ്കടലിനെ രണ്ടാക്കി വിഭജിക്കുന്ന ദൈവം തന്നെയാണ്. അല്ല എങ്കിൽ ചെങ്കടലിന്റെ മുകളിലൂടെ നടത്തിക്കൊണ്ടു പോയിട്ടാണെങ്കിലും നിന്നെ വിളിച്ചിറക്കിയ ദൈവം, നിന്നോട് വാക്തത്വം ചെയ്ത ദൈവം, നിന്റെ തലമുറയോട് നിന്റെ കുടുംബത്തോട് വാക്തത്വം ചെയ്ത ദൈവം, നിന്നെ വാക്തത്വദേശത്ത് പ്രവേശിപ്പാൻ ശക്തനായ ദൈവമാണ്. മാത്രമല്ല നിന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന നിവർത്തിപ്പാൻ ദൈവം ഇന്നും സർവശക്തിയുള്ള ദൈവം തന്നെയാണ്. പ്രിയ ദൈവഭേദിലെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുമ്പോൾ വഴിമുട്ടിപ്പോയി, വഴിയടഞ്ഞുപോയി, ഇനി യാതൊരു സാധ്യത നിന്റെ മുന്നിലില്ല എന്നോർത്ത് ഭാരപ്പെട്ട് എന്നെ കേൾക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഈ വചനം ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ചില വഴികളെ ദൈവം തുറക്കുകയാണ്. വെള്ളത്തെ മതിൽ പോലെ നിർത്തിയതുപോലെ, വെള്ളത്തെ പച്ച വെള്ളത്തെ മതിൽ പോലെ നിർത്തിയതുപോലെ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചില വഴികൾ ഇന്ന് പകൽക്കാലം സ്വർഗം തുറക്കുകയാണ്. ജീവിതത്തിൽ ഈ കാനാവിലെ കല്യാണ വീട്ടിലെ പോലെ ചില സന്ദർഭങ്ങൾ കണക്കുകൂട്ടുകൾ തെറ്റി നിൽക്കുന്ന ചിലരെങ്കിലും എന്നെ ഈ പകൽക്കാലം കേൾക്കുന്നുണ്ടാവും. നിന്നോടാണ് ഈ പകൽക്കാലം ദൈവം തൻ്റെ ആലോചന കൈമാറുന്നത്. നിന്നോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ കണക്കുകൂട്ടുകൾ തെറ്റിയല്ലോ എന്നോർത്ത് നിരാശപ്പെടലേ. ഈ കണക്കുകൂട്ടുകൾ തെറ്റിയതല്ല, സ്വർഗം നിന്റെ കണക്കുകൂട്ടുകൾ തെറ്റിച്ചതാണ്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ദൈവത്തിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തണം. ഈ പകൽക്കാലം വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ, നിന്റെ കണക്കുകൂട്ടൽ തെറ്റിയതല്ല. അങ്ങനെ തെറ്റാവുന്ന കല്യാണ വീടല്ലായിരുന്നു, തെറ്റാവുന്ന ജീവിതമല്ലായിരുന്നു, തെറ്റാവുന്ന കുടുംബമല്ലായിരുന്നു, തെറ്റാവുന്ന ജീവിതത്തിലല്ലോ നീ ആയിരുന്നത്. എന്നിട്ടും നിന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ലേ? അത് തെറ്റിയതല്ല, തമ്പുരാൻ തെറ്റിച്ചതാണ്. ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഈ പകൽക്കാലം വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ, നിന്റെ കണക്കുകൂടൽ തെറ്റിയതല്ല, സ്വർഗം നിന്റെ കണക്കുകൂടൽ തെറ്റിച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നിന്നെക്കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്നു. നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിന്റെ തലമുറയുടെ ജീവിതത്തിൽ കണക്കുകൾ തെറ്റിപ്പോയല്ലോ എന്നോർത്ത് നിരാശപ്പെടുന്ന ദൈവവൈദ്യരെ, ദൈവദാസനെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനോട് ആലോചന, കണക്കുകൂട്ടൽ തെറ്റിയതല്ല, തമ്പുരാൻ തെറ്റിച്ചതാണ്. ദൈവത്തിന് തന്റെ മഹത്വം മടക്കിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞ ചില വർഷങ്ങളായി മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മഹത്വം, മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ തേജസ്, മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ കാനാവിലെ കല്യാണ വീട് ദൈവം മാറ്റിവെച്ചതുപോലെ, കാനാവിലെ കല്യാണ വീട് ദൈവം വേർതിരിച്ചതുപോലെ നിന്റെ ഭവനം ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. നിന്റെ തലമുറയെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. നിന്റെ കുടുംബത്തെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ, ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. വഴിമുട്ടിപ്പോയി നിൽക്കുന്ന ജനത്തിന് മറുപടി ഇല്ലാതെയായി പോകുന്നത് പോലെ കണക്കുകൂട്ടുകൾ തെറ്റുമ്പോൾ, കണക്കുകൾ തെറ്റിയപ്പോൾ മറുപടി കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ദൈവവേദിയിലെ, ഇന്ന് പകൽക്കാൻ ദൈവം നിന്നോട് ഇടപെടുകയാണ്. നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയതല്ല, തമ്പുരാൻ തെറ്റിച്ച് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നീ വിശ്വസിച്ചാട്ടെ, നിന്റെ തലമുറയെ നോക്കി നീ പ്രവചിച്ചാട്ടെ, നിന്റെ കുടുംബത്തെ നോക്കി പ്രവചിച്ചാട്ടെ, നിന്റെ മിനിസ്ട്രിയെ നോക്കി പ്രവചിച്ചാട്ടെ, നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയതല്ല, ദൈവം തെറ്റിച്ചതാണ്, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊണ്ടുവരുവാൻ. എത്ര കൊല്ലമായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടിട്ട്, എത്ര കൊല്ലമായി ദൈവം ആഗ്രഹിക്കുന്ന തൻ്റെ മഹത്വം മടക്കിക്കൊണ്ടുവരാൻ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, നിന്റെ തലമുറയിലൂടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, നിന്റെ കുടുംബത്തിലൂടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ മിനിസ്ട്രിയിലൂടെ ദൈവം തൻ്റെ മഹത്വം മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. ഈ ദൈവവചനത്തിനൊരു പ്രത്യേകതയുണ്ട്, കേൾക്കുന്ന വചനം നാം വിശ്വസിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, അതിനെ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യണം. നാം കേൾക്കുന്ന ദൈവവചനം ആശ്രയിക്കുമ്പോൾ, നൂറ്റാണ്ടുകളായി നമ്മുടെ കൈവശമിരിക്കുന്ന ഈ പുസ്തകത്തിൽ നാം വായിച്ചിട്ടുള്ള, നാം കേട്ടിട്ടുള്ള ദൈവവചനത്തിന് ജീവൻ വെപ്പിക്കുവാൻ കഴിയും. നീ ഏത് വചനത്തെയാണോ ആശ്രയിക്കുന്നത് ആ വചനത്തെ ജീവൻ വെപ്പിക്കുവാൻ നിനക്ക് കഴിയും.
പുസ്തകത്തിനകത്തിരിക്കുന്ന വചനത്തെ ജീവനുള്ളതാക്കി മാറ്റി അതിന് ചലനാത്മകമായ ശക്തി ഉണ്ടാക്കി ഈ പുസ്തകത്തിൽ നിന്ന് ഈ വചനം പുറത്തേക്ക് വരും. നീ ഏത് വചനത്തെ ആശ്രയിച്ചോ, ഏത് വചനത്തെ വിശ്വസിച്ചോ, ആ വചനം നിനക്ക് വേണ്ടി ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി ഈ വചനം ഈ പകൽക്കാലം പുറപ്പെട്ടു പോവുകയാണ്. ഒരു രാജ്യത്തിൻ്റെ അതിരുകൾക്കും വചനത്തെ തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും ഈ വചനത്തെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി, നീ വിശ്വസിച്ച വിഷയത്തിൻ്റെ മറുപടിയുമായിട്ടല്ലാതെ ഈ വചനം മടങ്ങി വരികയില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, നീ വിശ്വസിക്കുന്ന വചനത്തെ ആശ്രയിച്ചാട്ടെ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ ഉളവാക്കിക്കൊണ്ടുവരുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഭാരപ്പെടലേ, ഭാരപ്പെടൽ, നിരാശപ്പെടലേ, പച്ചവെള്ളം മതി നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കുവാൻ. ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ, ഇവിടം കൊണ്ട് അവസാനിച്ചുവല്ലോ, ഇവിടം കൊണ്ട് തീർന്നുവല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ദൈവവചനത്തിലെ പച്ചവെള്ളം കൊണ്ട് നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒന്നുമില്ല, അതിനെന്താ ഭാരപ്പെടുന്നേ? പച്ചവെള്ളമുണ്ടല്ലോ, ആ പച്ചവെള്ളം കൊണ്ട് പോലും നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ ദൈവത്തിന് പറ്റും. ഈ പകൽക്കാലം വിശ്വസിച്ചാട്ടെ. വിശ്വസിച്ച വർഷങ്ങളായി ശൂന്യതയെ കുറിച്ചോർത്ത് ഭാരപ്പെടുന്ന, ഒന്നും സമ്പാദിക്കുവാൻ കഴിയത്തില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും, നാളെയെക്കുറിച്ച് വിചാരം, സകല മേഖലകളും വിചാരപ്പെടുന്ന ദൈവ പൈതലേ, ദൈവദാസനെ, സഹോദരി, ഇന്ന് പകക്കാൻ ദൈവാത്മാവ് നിന്നോട് ഇടപെടുകയാണ്. പച്ചവെള്ളം കൊണ്ട് പോലും നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കും. എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട് നിന്നെക്കുറിച്ച്. ചിലപ്പോഴെല്ലാം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി അല്പം താമസിച്ചേക്കാം. ഒന്നായാമത്തിലും രണ്ടായാമത്തിലും മൂന്നായാമത്തിലും ഒരുപക്ഷെ മറുപടി കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നല്ല, നിന്റെ ഉപവാസം ദൈവം പ്രസാദിച്ചില്ലെന്നല്ല. ഇന്ന് പകൽക്കാലം ചില ദിവസങ്ങളായി ദൈവസ്ഥൻ ഉപവസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവദാസനെ, സഹോദരി, ദൈവവൈദലെ, ഇന്ന് പകൽക്കാൻ ദൈവാത്മാവ് നിന്നോട് ഇടപെടുകയാണ്. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലാത്ത ചില വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയത്തിന് മറുപടി കിട്ടില്ലല്ലോ, ഉത്തരമില്ലല്ലോ. നിന്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദം തോന്നിയില്ലേ, നിന്റെ ഉപവാസത്തിൽ ദൈവത്തിന് പ്രസാദം തോന്നിയില്ലേ എന്നെല്ലാം പലപ്പോഴും ചിന്തിച്ച് ഭാരപ്പെട്ട് എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, സഹോദര, സഹോദരി, ഇന്ന് പകക്കാൻ ദൈവാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്നല്ല എൻ്റെ അർത്ഥം. ദൂതന്മാരെ അയച്ച് മറുപടി തരുവാനാണെങ്കിൽ എന്നെ നിന്റെ വിഷയത്തിൽ ദൈവം മറുപടി തരുമായിരുന്നു. ഒന്നായാമത്തിലും രണ്ടായാമത്തിലും യൂ മൂന്നായാമത്തിലും മറുപടിയില്ലാതെ ആയി പോകുമ്പോൾ അവൻ നിന്നെ മറന്നു എന്നല്ല അർത്ഥം. നാലാമതൊരു യാമം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൂതനെ അയച്ചു മറുപടി തരുവാനല്ല, ദൂതനെ അയച്ചു വിടുവിക്കുവാനല്ല, ദൂതനെ അയച്ചു പരിഹാരം തരുവാനല്ല, മറിച്ച് ദൈവം നേരിട്ടിറങ്ങി നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താ കാരണം? നമുക്ക് ദൈവത്തോട് കടപ്പാടുള്ളതുപോലെ ചില കുടുംബങ്ങളോട്, അതെ, ചില കുടുംബങ്ങളോട് ദൈവത്തിന് കടപ്പാടുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾ ചിലപ്പോൾ മറുപടി കൃത്യസമയത്ത് ലഭിച്ചെന്ന് വരത്തില്ല. ഒന്നായാമത്തിലോ രണ്ടായാമത്തിലോ മൂന്നായാമത്തിലോ മറുപടി അയക്കണമെങ്കിൽ ദൂതനെ അയച്ചു ദൈവം ചെയ്യുമായിരുന്നു. പക്ഷെ അവൻ നേരിട്ടിറങ്ങി വന്ന് നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ചാട്ടെ, ഉപോസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ മറുപടി അല്പം ദിവസങ്ങൾ താമസിച്ചു എന്ന് വന്നേക്കാം, പക്ഷേ മറുപടി ഇല്ലാതെയാക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. തടഞ്ഞു വെച്ചതായി രേഖകളുണ്ട്, പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞു വെച്ചതായി രേഖകളുണ്ട്, പക്ഷെ ഇല്ലാതെയാക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, എത്ര കൊല്ലം പഴക്കമുള്ള പ്രാർത്ഥനയുടെ മറുപടിയാണെങ്കിലും അത് മടക്കിത്തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ, എൻ്റെ ഉപവാസത്തിൽ ദൈവം പ്രസാദിച്ചില്ലോ എന്നോർത്ത് നിന്റെ പ്രാർത്ഥന വിഷയങ്ങൾ മാറ്റിവെക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പകൽക്കാലം മടങ്ങി വരുവാൻ പറ, മടങ്ങി വരുവാൻ പറ. അതേ പ്രാർത്ഥന വിഷയം എത്ര കൊല്ലം പഴക്കമുള്ളതാണെങ്കിലും ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി പകൽക്കാലം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ സ്വർഗം
അയച്ച സമയത്ത് പാഴ്സിപ്രഭു തടഞ്ഞതുപോലെ ചില മേഖലകൾ ചില മണ്ഡലങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മറുപടിയില്ലാതെയായിട്ടില്ല, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇല്ലാതെയായിട്ടില്ല. വൈകിയാലും വൈകിയാലും ആ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ തലമുറയ്ക്ക് അവകാശപ്പെട്ടതാണ്, നിന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്, നിനക്ക് അവകാശപ്പെട്ട മറുപടിയാണ്. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയതല്ല, നീ വിശ്വസിച്ചാട്ടെ. തമ്പുരാൻ നമ്മുടെ കണക്കുകൾ തെറ്റിച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ചിലരെല്ലാം മക്കളെക്കുറിച്ച് വലിയ വിചാരപ്പെടലാണ്. വലിയ പ്രതീക്ഷയോടെ പഠിപ്പിക്കാൻ അയച്ചു, വലിയ പ്രതീക്ഷയായിരുന്നു മക്കൾ അർപ്പിച്ചിരുന്നത്. എന്നാൽ മക്കൾ നിമിത്തം കണക്കുകൂട്ടുകൾക്ക് തെറ്റി ഇങ്ങനെയായിപ്പോയല്ലോ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മക്കളായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന തലമുറയെക്കുറിച്ചോർത്ത് ഭാരപ്പെട്ട് തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, ദൈവാത്മാവ് നിന്നോട് ഇടപെടുന്നു. നിന്റെ കണക്കുകൂട്ടൽ തെറ്റിയതല്ല, തമ്പുരാൻ തെറ്റിച്ചതാ, മറ്റൊന്നിനുമല്ല. നിന്റെ തലമുറയിലൂടെ തന്നെ ദൈവത്തിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട്. ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചാൽ നിന്റെ തലമുറയെക്കുറിച്ചുള്ള നിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചിട്ടാണെങ്കിലും ദൈവം തൻ്റെ മഹത്വം തൻ്റെ തലമുറയിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പകൽക്കാലം തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെട്ട് തലമുറയ്ക്ക് വേണ്ടി വിചാരപ്പെട്ട് എന്നെ കേൾക്കും ദൈവം ഇതിലെ ദൈവദാസനെ ദൈവദാസിയെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്ന് പകൽക്കെതിരെ തലമുറയുടെ വിഷയം ദൈവം ഒരു വിടുതലയക്കുകയാണ്. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ, ഈ വചനം ഇന്ന് പകൽക്ക നിനക്ക് വേണ്ടി സ്വർഗം കൈമാറുന്ന പകലാണ്. നയീൻ പട്ടണത്തിലെ വിധവയുടെ ചരിത്രം നമുക്കറിയാം. തൻ്റെ പൈതൽ തൻ്റെ കണക്കുകൂടൽ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എല്ലാ പ്രതീക്ഷകളും ഈ വിധവയുടെ അസ്തമിച്ചു. അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. അവൾക്ക് അവളുടെ കരച്ചിൽ പിടിച്ചു വയ്ക്കുവാൻ കഴിയുന്നില്ല. പലരും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പലരും അവളെ ആശ്വസിപ്പിച്ചു. പക്ഷെ അവരുടെ ആശ്വാസ വാക്കുകൾക്കൊന്നും അവളുടെ സങ്കടം നിർത്തുവാൻ കഴിയുന്നില്ല. അവളൊരു യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലാണ്. എത്രയോ ഉപവാസ പ്രാർത്ഥനകൾ, എത്രയോ ഉപദേശങ്ങൾ, എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷേ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നാം തകർന്നു പോകും. മറ്റൊന്നുമല്ല കാരണം, മറ്റു പലർക്കുമില്ലാത്ത ചില വിഷയങ്ങളാണ് നമ്മെ ക്ഷീണിപ്പിക്കുന്നത് അഥവാ നിരാശപ്പെടുത്തി കളയുന്നു. ശവമഞ്ചത്തിലിരിക്കുന്ന തൻ്റെ പൈതലിൻ്റെ ശവശരീരം നോക്കിക്കൊണ്ട് ആരുടെ വാക്കുകൾക്കും അവളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ പകൽക്കാലം ദൈവാത്മാവ് നിന്നെ ഇടപെടുകയാണ്. യാഥാർത്ഥ്യം ഒരു നിന്റെ മുമ്പിൽ ഒരു സത്യമായി നിലനിൽക്കുകയാണ്. കുഞ്ഞു മരിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം, ശവമഞ്ചത്തിൽ വെച്ചു എന്നുള്ളത് ശരിയായിരിക്കാം, കുഴി വെട്ടി എന്നുള്ളതും ശരിയായിരിക്കാം. എങ്കിലും ഈ പകൽക്കാലം നിന്നോടൊരു ആലോചന കൈമാറുവാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ പട്ടണത്തിൻ്റെ വാതിൽക്കൽ ഒരുത്തം നിൽപ്പുണ്ട്, ശവമഞ്ചത്തിലിരിക്കുന്നു, ഇന്ന് പകൽക്കാലം ശവമഞ്ചത്തിൽ വെച്ചിരിക്കുന്നു എന്നോർത്ത് നീ ഭാരപ്പെടല്ലേ. കുഴിച്ചു മൂടുവാൻ വിട്ടുകൊടുക്കാത്ത ഒരുത്തം നിനക്ക് വേണ്ടി പട്ടണത്തിൻ്റെ വാതിൽക്കൽ നിൽപ്പുണ്ട്. യേശു ഈ ശവമഞ്ചത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, സ്ത്രീയെ നീ ഇനി കരയണ്ട, സ്ത്രീയെ നീ ഇനി കരയണ്ട. അനേക സന്ദർഭങ്ങൾ അവൾ ഈ വാക്ക് കേട്ടു. ഈ ദിവസങ്ങളിലെല്ലാം അവൾ കേട്ട വാക്കാണ്, പലരിലൂടെ പലവട്ടം ആവർത്തിച്ച വാക്കാണ്. പക്ഷെ യേശു പറഞ്ഞു, നീ ഇനി കരയണ്ട, നീ ഇനി കരയണ്ട എന്ന് പറയുന്ന ഈ സന്ദർഭത്തിൽ നീ ഏത് വിഷയത്തെക്കുറിച്ചോർത്താണോ കരയുന്നത്, നീ ഏത് വിഷയത്തെക്കുറിച്ചോർത്താണോ നിരാശപ്പെടുന്നത്, നീ ഏത് വിഷയത്തെക്കുറിച്ചോർത്താണോ തലകുനിഞ്ഞിരിക്കുന്നത്, നീ ഏത് വിഷയത്തെക്കുറിച്ചോർത്താണോ ഭാരപ്പെട്ടിരിക്കുന്നത്, അതേ വിഷയത്തെ നിന്റെ സന്തോഷമാക്കി തരുവാൻ കഴിവുള്ളവൻ പറയുന്നു, നീ ഇനി കരയണ്ട. ഇന്നലെ നീ ശബ്ദം കേട്ടതാ, അനേകർ നിന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ. അക്കൂട്ടത്തിലൊരു ശബ്ദമല്ല ഇന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. നീ ഉപവാസത്തോടെ ഇരിക്കുകയല്ലേ, പ്രാർത്ഥനയോടെ ഇരിക്കുകയല്ലേ, നീ ഭാരപ്പെടുന്ന വിഷയത്തെ
നിന്റെ സന്തോഷമാക്കി തരുവാൻ കഴിവുള്ളവൻ ഈ പകൽക്കാലം നിന്നോട് ആലോചന കൈമാറുകയാണ്. നീ ഇനി കരയണ്ട. കരയുന്ന വിഷയത്തെ നിന്റെ സന്തോഷമാക്കി തരുവാൻ കഴിവുള്ളവൻ നിന്നോട് ആലോചന കൈമാറുകയാണ്. ഏത് വിഷയമാണ് നീ കരഞ്ഞത്? ഏത് വിഷയത്തെക്കുറിച്ചോ താൻ നിരാശപ്പെട്ടത്? ഏത് വിഷയത്തെക്കുറിച്ചോർത്താണ് നീ തലകുനിഞ്ഞു പോയത്? അതേ വിഷയത്തെ നിന്റെ സന്തോഷമാക്കി തരുവാൻ കഴിവുള്ളവൻ ഈ പകൽക്കാലം നിന്നോട് ആലോചന പറയുകയാണ്. നീ ഇനി കരയണ്ട, കാരണം നീ കരയുന്ന വിഷയത്തെ നിന്റെ സന്തോഷമാക്കി ദൈവം തരും. വിശ്വസിച്ചാട്ടെ. ആ മണ്ഡലത്തെക്കുറിച്ച് ഓർത്ത ഞാൻ പറയുന്നത്, നീ ഭാരപ്പെടുന്ന മേഖല, നീ ഭാരപ്പെടുന്ന വിഷയം, നീ തല ഉരിഞ്ഞുപോയ വിഷയം, ഇനി ഒരിക്കലും തല ഉയർത്തുവാൻ കഴിയുമോ എന്നോർത്ത് ഭാരപ്പെട്ട ഒരു വിഷയമില്ലേ? ആ വിഷയത്തെ സന്തോഷമാക്കി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എവിടെയാണ് നീ കയ്പ് അനുഭവിച്ചത്? മാറയിലാണോ? മാറ നിനക്ക് കയ്പായി മാറിയിട്ടുണ്ടെങ്കിൽ അതേ മാറയെ നിന്റെ മധുരമാക്കി തരുവാൻ കഴിവുള്ളവന്റെ ശബ്ദമാവിത്. ഈ പകക്കാലം വിശ്വസിച്ചാട്ടെ, ആ കയ്പിന്റെ അനുഭവത്തെ നിനക്ക് മധുരമാക്കി തരും. എങ്ങനെ കഴിയുമെന്നൊന്നും ചിന്തിക്കാനുള്ള പ്രായോ പക്വതയോ നമ്മുടെ തല ചോറിനില്ല. നീ വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. നീ കയ്പെന്ന് പറഞ്ഞില്ലേ? കയ്പെന്ന് പറഞ്ഞില്ലേ? മാറ എന്ന് പറഞ്ഞില്ലേ? നാളുകളായി തലകുനിഞ്ഞിരിക്കുന്ന മനോഭാരത്തോടെ നീ തകർന്നു എന്ന് പറഞ്ഞ മേഖലയുണ്ടല്ലോ, അതേ മേഖലയിൽ അവിടെ തന്നെ അത് മധുരമാക്കി തരുവാൻ കഴിവുള്ളവൻ പകൽക്കാലം നിന്നോട് ആലോചന കൈമാറുകയാണ്. നയീൻപട്ടണത്തിലെ വിധവ ഈ ശബ്ദം പലവട്ടം കേട്ടതാ, കരയില്ല, പലവട്ടം കേട്ടതാണ് ആശ്വാസവാക്കുകൾ. പക്ഷെ അവർക്കൊന്നും കഴിയാൻ കഴിയാത്ത ഒരു കാര്യം കർത്താവ് ചെയ്തു. അവളുടെ ദുഃഖകരമായ വാർത്ത, അല്ലെങ്കിൽ അവൾ വേദനിച്ച വിഷയത്തെ അവളുടെ സന്തോഷ വാർത്തയാക്കി, അവളുടെ സന്തോഷമാക്കി മാറ്റുവാൻ ദൈവം അവൾ പൈതലിനെ തൊട്ടു. അവൻ ജീവനുള്ള ദേഹിയായിട്ട് മാറി. നമുക്കറിയാവുന്നൊരു ചരിത്രമാണ്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവവേദനെ, ജീവിതത്തിലെ ഏതെങ്കിലും മേഖലയിൽ നീ കണക്കുകൾ തെറ്റിപ്പോയല്ലോ, കണക്കുകൾ തെറ്റിപ്പോയല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, എവിടെയാണ് കണക്കുകൾ തെറ്റാത്തത്? ഭരണകർത്താക്കളുടെ കണക്കുകൾ തെറ്റിപ്പോയില്ലേ? രാജ്യങ്ങളുടെ കണക്കുകൾ തെറ്റിപ്പോയില്ലേ? ഈ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് എല്ലാവരെയും കണക്കുകൂട്ടി, സമസ്ത മേഖലകളും കണക്കുകൂട്ടൽ തെറ്റിയതല്ലേ? തെറ്റിയതല്ല അച്ഛാ അത്, അമ്മാമേ, കണക്കുകൂടൽ തെറ്റിയതല്ല, ദൈവം തെറ്റിച്ചതാണ്. തൻ്റെ മഹത്വമൊന്ന് മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവത്തിന് തൻ്റെ മഹത്വം മടക്കിക്കൊണ്ടുവരുവാൻ. നമ്മുടെ കണക്ക് കൂടുതൽ തെറ്റിച്ചിട്ടാണെങ്കിലും ദൈവം തൻ്റെ മഹത്വം മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ മഹത്വം മടക്കിക്കൊണ്ടുവരുവാൻ. നമ്മുടെ കണക്ക് കൂടുതൽ ദൈവത്താൽ തെറ്റിച്ചതാണ്, അങ്ങനെ പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദൈവത്തിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ മെഡിക്കൽ ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ നമ്മൾ കണ്ടവരാണ്. പണമുള്ളതുകൊണ്ടും കൈവശം ഫോണുള്ളതുകൊണ്ടും അധികാരമുള്ളതുകൊണ്ടും പലതും സാധിക്കുമെന്നൊക്കെ നമ്മൾ തെറ്റായി ചിന്തിച്ചവരാണ്, ജീവിച്ചവരാണ്. ഇവിടെ പലതിൻ്റെയും പലരുടെയും നിസ്സഹായാവസ്ഥ നാം കണ്ടു. ഇന്ന് പകക്കം വിശ്വസിച്ചാട്ടെ, ദൈവം ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ തൻ്റെ മഹത്വം മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 20 കൊല്ലക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ദൈവപ്രവൃത്തികൾ മടങ്ങി വരുവാൻ, ദൈവത്തിൻ്റെ തേജസ്സിനെ മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ മഹത്വം മടക്കിക്കൊണ്ടുവരുവാൻ ഈ തലമുറ ദൈവത്തിന് ആവശ്യമാണ്. എല്ലാ തലമുറയിലും ചില ദൈവം എഴുന്നേൽപ്പിക്കാറുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ തേജസ്സിനെ മടക്കിക്കൊണ്ടുവരുന്നു. ഈ തലമുറ വ്യക്തികളെയല്ല ദൈവം എഴുന്നേൽപ്പിക്കുന്നത്, സഭകളിലേക്ക് ദൈവം നോക്കുകയാണ്. ദൈവ തേജസ്സില്ലാത്ത സഭകളിലേക്ക് ദൈവ തേജസ് മടങ്ങി വരുവാൻ, ദൈവ സാന്നിധ്യമില്ലാത്ത ദൈവസഭകളിലേക്ക് ദൈവ സാന്നിധ്യം മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവപ്രവൃത്തികൾ അന്യം നിന്നുപോയ ദൈവസഭകളിലേക്ക് ദൈവപ്രവൃത്തികളെ മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ സഭയിൽ, നാം ആരാധിക്കുന്ന സഭയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ തേജസ് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു, സർവോപരി ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നാം കൂടി വരുന്ന നമ്മുടെ സഭകളിൽ ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഈ പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
വിധവയുടെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോകും. ഇനി കടക്കാർ പിടിച്ചുകൊണ്ടുപോകും. അവരെ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റിപ്പോയി. ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ല. സഹായിക്കുവാൻ ആരുമില്ല. സഹായമായിട്ടും ആരുമില്ല. ഇന്ന് പകൽക്കാലം നിന്റെ കണക്കുകൂടൽ ഒരുപക്ഷെ തെറ്റിയെന്ന് വന്നേക്കാം. നിന്റെ കണക്കുകൂടൽ ഇനിയൊരിക്കലും ഒരു സാധ്യതയില്ലെന്ന് തോന്നിയേക്കാം. പക്ഷേ എവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്? എവിടെയൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നിന്റെ കണക്കുകൾ തെറ്റിയിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ മഹത്വം അവൻ മടക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, എവിടെയെല്ലാം നിന്റെ കണക്കുകൂട്ടുകൾ തെറ്റിയിട്ടുണ്ടോ അവിടെ മാത്രമേ ദൈവത്തിന് തന്നെ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ആ ഭാഗം അറിയാമല്ലോ. ഏഴ് മടങ്ങ് കൂടിയ തീയുടെ നടുവിലേക്ക് എബ്രായ ബാലന്മാരെ വലിച്ചിടുമ്പോൾ രാജാവ് നാലാമനായിട്ട് ഒരുത്തവനെ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് നാലാമനായിട്ടാണ് തോന്നിയെങ്കിലും പക്ഷെ ഒന്നാമനായിട്ട് ഒരുത്തൻ ഇറങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ട് ആ തീക്ക് നമ്മെ സ്പർശിക്കുവാൻ കഴിയാതെ പോയത്. എബ്രായ ബാലന്മാരെ എന്തുകൊണ്ട് തീ സ്പർശിച്ചില്ല? ഒന്നാമനായിട്ട് ഒരുത്തൻ ഇറങ്ങി നിൽപ്പുണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ. പക്ഷെ അർത്ഥം തീയുടെ നടുവിൽ മാത്രമേ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയുള്ളൂ. നമ്മുടെ കണക്കൂട്ടുകൾ തെറ്റുന്നതിൻ്റെ നടുവിൽ മാത്രമേ ദൈവത്തിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ഞാനിങ്ങനെ പറയാം, പ്രിയ ദൈവവേദരെ, നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ഉപവാസം കൊണ്ടും തീയുടെ ശക്തി കുറയേണ്ടതാണ്, അഥവാ തീ കെട്ടുപോകേണ്ടതാണ്. പക്ഷെ തീയുടെ ശക്തി കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, തീയുടെ ശക്തി ഒന്നിനു പുറകെ ഒന്നായി ഏഴ് മടങ്ങ് കൂടി. നിന്റെ കണക്ക് കൂട്ടുകൾ തെറ്റിയല്ലേ ഇപ്പോൾ എന്നെ കേൾക്കുന്നത്? നിന്റെ കണക്കുകൾ തെറ്റിയെന്നുള്ളത് ശരിയായിരിക്കാം. ഇന്ന് പറഞ്ഞാട്ടെ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിന്റെ ആലോചനകളല്ല എൻ്റെ ആലോചനകൾ. നിന്റെ കണക്കുകൾ തെറ്റിയുമ്പോൾ, നിന്റെ കണക്കുകൾ തെറ്റിപ്പോകുമ്പോൾ ഓർത്തോളം ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഏഴ് മടങ്ങ് കൂടിയ തീയുടെ നടുവിൽ ഉപവാസത്തിൻ്റെ മറുപടി കാണുന്നില്ല, പ്രാർത്ഥനയുടെ മറുപടി കാണുന്നില്ല. എന്നാൽ തീയുടെ ശക്തി കൂടുമ്പോൾ ഓർത്തോളം നിന്റെ കണക്കുകൾ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. ആ ഏഴ് മടങ്ങ് കൂടിയ തീയുടെ നടുവിൽ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് ഉത്തരമില്ലാതെയായി. ഉപസിച്ചിട്ട് മറുപടിയില്ല, പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് മറുപടിയില്ല. നീ തലകുനിഞ്ഞാണെന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതെങ്കിൽ, നിന്റെ മനസ്സ് തകർന്നാണെന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ, നിനക്കേ ഉത്തരമില്ലാതെയായിട്ടുള്ളൂ. എന്നാൽ ഏഴ് മടങ്ങ് കൂടിയ തീയുടെ നടുവിൽ സാക്ഷാൽ ഉത്തരമായവൻ നിനക്ക് പകരമായി ഇറങ്ങി വരുന്ന ദൈവമാണ്. നിനക്ക് പകരം ഇനി സാക്ഷാൽ ഉത്തരമായവൻ നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം തന്നെയാണ്. കാനാവിലെ കല്യാണ വീട്ടിലെ കണക്കുകൂട്ടൽ തെറ്റിച്ച് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നിൻ്റെ തലമുറയിലെ ആയിരിക്കാം, നിൻ്റെ സാമ്പത്തിക മേഖലയിലെ ആയിരിക്കാം, നിൻ്റെ ജീവിതത്തിലെ ചില മേഖലകൾ കണക്കുകൾ തെറ്റിപ്പോയെങ്കിൽ വിശ്വസിച്ചു കൊള്ളുക, ദൈവം തൻ്റെ നമ്മുടെ കണക്കുകൾ തെറ്റിച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു, നിൻ്റെ കണക്കുകൾ തെറ്റിയതല്ല തമ്പുരാൻ തെറ്റിച്ചാണ്. വിശ്വസിച്ചാട്ടെ, നിന്റെ കണക്കുകൾ തെറ്റിയതല്ല തമ്പുരാൻ തെറ്റിച്ചതാണ്. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചിട്ടാണെങ്കിലും ഈ പകൽക്കാലം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു, ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും, സഹായിക്കും ചേട്ടാ.